സെപ്റ്റംബർ 26 വ്യാഴാഴ്ച, ലൂക്ക 9:7-9 വാക്യങ്ങൾ. യേശു ജനിച്ചപ്പോൾ യഹൂദിയയുടെ അധിപനായിരുന്നു മഹാനായ ഹെറോദസ്. യൂദായിലുടനീളം ബൃഹത്തായ കെട്ടിട പദ്ധതികൾക്ക് അദ്ദേഹം അറിയപ്പെടുന്നു. ജെറൂസലമിലെ 2-ാമത്തെ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണവും അതിൻ്റെ അടിത്തറയുടെ വിപുലീകരണവും ഈ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. ജെറൂസലമിലെ പടിഞ്ഞാറൻ അല്ലെങ്കിൽ വെസ്റ്റേൺ വാൾ അതിൻ്റെ ഭാഗമാണ്. നിരപരാധികളുടെ കൂട്ടക്കൊലയുടെ രചയിതാവായി മഹാനായ ഹെറോദോസിനെ ക്രിസ്ത്യൻ ബൈബിളിൽ വിശേഷിപ്പിക്കുമ്പോൾ ബൈബിളിലെ 2 ഹെറോദ്മാരെ സംബന്ധിച്ച ബൈബിൾ പരാമർശങ്ങളിൽ ബാക്കിയെല്ലാം ആ ഹെറോദസിൻ്റെ പുത്രനായ ഹെറോദോസ് അന്തിപ്പാസ് ആയിരുന്നു. ക്രിസ്തുവിന് മുമ്പ് 4-ൽ ഹെറോദസിൻ്റെ മരണശേഷം റോമാക്കാർ അവൻ്റെ രാജ്യം അവൻ്റെ 3 പുത്രന്മാർക്കും സഹോദരിക്കും വീതിച്ചു കൊടുത്തു. അവൻ്റെ മകനായ ഹെറോദോസ് അന്തിപ്പാസിന് ഗലീലിയുടെയും പെരേയയുടെയും ഭരണം ലഭിച്ചു. ഇന്നത്തെ സുവിശേഷത്തിലെ കേന്ദ്ര കഥാപാത്രം ഗലീലിയുടെ ചക്രവർത്തിയായിരുന്ന ഹെറോദസ് ആണ്. ഹെറോദസ് യേശുവിനെയും ശിഷ്യന്മാരെയും കുറിച്ച് കേട്ടിരുന്നു. എന്നിരുന്നാലും യേശു ആരാണെന്നും താൻ എന്താണ് ചെയ്യുന്നതെന്നും അവൻ ആശയക്കുഴപ്പത്തിലാകുകയും യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്തു. പല കിംവദന്തികളും അവൻ കേട്ടിരുന്നു. യേശു മരിച്ചിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട യോഹന്നാനാണെന്ന് ചില പറയുന്നു, മറ്റു ചില പറഞ്ഞു ഏലിയാണ് എന്ന്. വേറെ ചിലർ യേശു ഉയർത്തെഴുന്നേറ്റ പുരാതന പ്രവാചകന്മാരിൽ ഒരാളാണെന്ന് വിശ്വസിച്ചു. എന്നാൽ യോഹന്നാന് മരിച്ചു എന്ന് ഹെറോദസിന് വ്യക്തമായി അറിയാമായിരുന്നു. കാരണം യോഹന്നാനെ ശിരഛേദം ചെയ്യാൻ ഉത്തരവിട്ടത് അദ്ദേഹമാണ്. ഇപ്പോൾ അവൻ്റെ മനസാക്ഷി അവനെ വളരെയധികം അലട്ടുന്നു. അവൻ വളരെ ഭയപ്പെട്ടിരിക്കണം. ഇന്നത്തെ സുവിശേഷവാനിൽ പറയുന്നത് അവൻ ആശയക്കുഴപ്പത്തിലായി എന്നാണ്. അതായത് വളരെ അസ്വസ്ഥനായി എന്ന് വിശേഷിപ്പിക്കാം. എന്താണ് താൻ കുറ്റവാളി അല്ലാതിരുന്ന ഒരാളെ അവൻ്റെ ജീവൻ എടുത്തത് എന്ന ആ പാപം അവനെ കാർന്നു തിന്നുകയാണ്. അതാണ് പാപത്തിൻ്റെ സ്വാഭാവിക പരിണത ഫലം. എന്നിട്ടും അവൻ ദുഃഖമോ പശ്ചാത്തപമോ കാണിക്കുന്നില്ല. ഹെറോദസിന് യേശുവിനെ കുറിച്ച് ജിജ്ഞാസയും ആകാംക്ഷയുമുണ്ട്. അവനെ കാണാൻ അവൻ കൊതിച്ചു. എന്നാൽ യേശു ആകട്ടെ പട്ടണങ്ങൾ തോറും പ്രസംഗിക്കുകയായിരുന്നു. യേശുവിനെ കാണാൻ അവന് എന്താണ് തടസ്സം? യേശുവിനെ കാണാനും യേശുവിനെ കുറിച്ച് അറിയുവാനുമുള്ള എല്ലാ മാർഗങ്ങളും അവനുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യാൻ അവൻ ഒരു ശ്രമവും നടത്തിയില്ല. വാസ്തവത്തിൽ ഒരാളെ കാണാൻ ശ്രമിക്കുന്നതും കാണുന്നതും തമ്മിലുള്ള അല്ലെ കാണാൻ പരിശ്രമിക്കുന്നതും തമ്മിലുള്ള വലിയൊരു വ്യത്യാസമുണ്ട്. യേശുവിനെ കാണാൻ ശ്രമിക്കുക എന്നത് യേശുവിനെ അറിയാൻ പരിശ്രമിക്കുന്നതുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. യേശുവിനെ നമുക്ക് ശരിക്കിനും കാണാൻ അറിയാനും ആഗ്രഹമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. നിങ്ങളുടെ മുഴുവൃദയത്തോടും കൂടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുമെന്ന്
ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിലെ കാണാം. മത്തായിയുടെ സുവിശേഷം 7:7 യേശു നമ്മെ വെല്ലുവിളിക്കുന്നുണ്ട്. ചോദിക്കുക, അത് നിങ്ങൾക്ക് നൽകും. അന്വേഷിക്കുക, അപ്പോൾ നിങ്ങൾ കണ്ടെത്തും. മുട്ടുക, നിങ്ങൾക്കായി തുറക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, യേശുവിനെക്കുറിച്ച് ജിജ്ഞാസയുള്ളവരായിരിക്കും മാത്രമല്ല, അവനെ അറിയാനും അവനുമായി ആഴത്തിലുള്ളൊരു ബന്ധം പുലർത്താനും നമുക്ക് അഗാധമായ ആഗ്രഹം ഉണ്ടായിരിക്കണം. അവൻ നമ്മുടെ കർത്താവാണ്. അവൻ്റെ വരവിനെക്കുറിച്ച് സ്നാപ്യോഹന്നാൻ പ്രഖ്യാപിക്കുകയും നമ്മെ ഒരുക്കുകയും ചെയ്തു. യേശുവാണ് മിശിഹ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.